അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? കണിമംഗലത്തോട്ടല്ലേ അവളെ അയച്ചേക്കുന്നത്? എന്നോടുള്ള വൈരാഗ്യമല്ല ആ കനകദുർഗ എന്റെ കുഞ്ഞിനോട് തീർക്കൂ എന്തോ. ഇതൊക്കെ അമ്മയുടെ വെറും തോന്നല. നമുക്ക് അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ അവിടെ ഉള്ളത്. അറിയാവുന്നത് കൊണ്ടാ എനിക്ക് ടെൻഷൻ. അമ്മ ഒരു കാര്യം ചെയ്യ്, മേനക വിളിച്ചെന്ന് സംസാരിക്കേ, അപ്പോഴീ ടെൻഷനൊക്കെ മാറും. എടാ ഞാൻ വിളിച്ചതാ, അവള് ഫോൺ എടുക്കുന്നില്ല. കെട്ടിയോനെ കെട്ടിയപ്പോ അമ്മയും സഹോദരങ്ങളൊക്കെ വേണ്ടെന്നായിരിക്കും. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? അല്ലെങ്കിൽ ആ കനകദുർഗ എന്റെ കുഞ്ഞിന് ഫോൺ എടുത്ത് വെച്ചാണോ? കല്യാണ തിരക്കല്ലേ അമ്മേ, ഫോൺ റിംഗ് ചെയ്തൊന്നും കണ്ടു കാണത്തില്ല. അമ്മ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ഇനി വിളിക്കേണ്ടത് മേനകയല്ല, കനകദുർഗയാ. വിളിക്കുന്നതൊക്കെ കൊള്ളാം, വഴക്കുണ്ടാക്കരുത്. അതെ, ഒരഭിപ്രായം പറഞ്ഞു എന്ന് കരുതി നീ എന്നെ കയറി ഭരിക്കാനൊന്നും വരണ്ട കേട്ടോ. നീലാംബരിയാണല്ലോ. ഹലോ, കണിമംഗലം അല്ലേ? അല്ല. ഇതാരാ സംസാരിക്കുന്നേ? ആരെയാ വിളിച്ചത്? കനകദുർഗയല്ലേ? നിന്റെ ശബ്ദം തന്നെയാണല്ലോ കേൾക്കുന്നത്. പിന്നെ അല്ലാന്ന് പറഞ്ഞതോ? നീ എന്താ ചോദിച്ചത്? കണിമംഗലം അല്ലേ എന്നല്ലേ? ഫോൺ എടുത്തിരിക്കുന്നത് കണിമംഗലം വീടല്ല, കനകദുർഗയാ. എന്താ ഇപ്പൊ വേണ്ടത്? എന്റെ മോള് അവിടെ. ഏത് മോള്? എന്റെ മോള് മേനക എവിടെയെന്ന്? മണിമംഗലത്തെ നീലാംബരിക്ക് മറവി രോഗം ബാധിച്ചോ? ഇന്ന് മേനകയുടെ കല്യാണം കഴിഞ്ഞു, അവളിപ്പോ ഭർത്താവിന്റെ വീട്ടിലാ. ആ വീട്ടിലോട്ട് വിളിച്ചാ ചോദിക്കുന്നത് എന്റെ കുട്ടി എവിടെയെന്ന്? പുഴുങ്ങാനിട്ടിരിക്കുക. നീ അധികം അമ്മായിയമ്മ ചമയല്ലേ ദുർഗേ? എന്റെ മോളുടെ ദേഹത്ത് ഒരു നുള്ളും മണ്ണു വീണോ? നീ വിവരം അറിയും. എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. അവളുടെ ദേഹത്ത് മണ്ണും കല്ലും ചെളിയും സിമെന്റും ഒക്കെ വീഴും. എന്നോടുള്ള വാശി എന്റെ കുഞ്ഞിനോട് തീർക്കാൻ ശ്രമിച്ചാൽ അഴിയണ്ണ നീ. നീലാംബരിയാ പറയുന്നത്? ചുമ്മ കിടന്ന് ചിലക്കാതെ പോടി. എന്റെ മോൾ എവിടെയെന്ന് പറ മര്യാദയ്ക്ക്? കൊച്ചിനെ കല്യാണം കഴിച്ചു വിട്ടിട്ട് ആദ്യരാത്രി ഫോൺ വിളിച്ച് അവൾ എവിടെയെന്ന് അന്വേഷിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ തള്ളച്ചി നീ ആയിരിക്കും. എടി, എന്റെ മേനക എവിടെയാന്ന് പറയുന്നുണ്ടോ? അവൾക്ക് മണിയറയിലേക്ക് കൊണ്ടുപോകാനുള്ള പാല് അടുപ്പത്ത് തിളതിളാന്ന് തിളച്ചോണ്ടിരിക്ക. ഇപ്പൊ ഇത്രേ പറയുന്നുള്ളൂ. ആ വെച്ചിട്ട് പോടി. അവൾക്കിപ്പൊ അറിയണം മേനക ഇവിടെ എന്തെടുക്കാണെന്ന്. പെറ്റമ്മയല്ലേ പാവം, വിഷമം കാണും. ഞാനും പെറ്റതള തന്നെയാ, അല്ലാതെ മുട്ടയിട്ടല്ല എനിക്ക് കൊച്ചുങ്ങളുണ്ടായത്. അതൊന്നുമല്ല ഇവിടുത്തെ കാര്യം, അവൾക്ക് അവിടെ ടെൻഷൻ കേറി. ഞാൻ മരുമകളോട് എങ്ങനെ പെരുമാറൂന്ന് ഓർത്തുള്ള ആദി. മോളുടെ ആദ്യ രാത്രി കാളരാത്രി ആകുമെന്നുള്ള ഭയം. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മള് മേനകയെ സ്നേഹിക്കാൻ പോകുന്നു എന്നുള്ള വിവരം നീലാംബരി അറിയണ്ടാന്ന്. പന്ത് മുന്നിൽ കിട്ടിയതല്ലേ, ഞാൻ തുരുതുരാന്ന് കോളടിച്ചോണ്ടിരിക്കും. ബി പി കേറ്റി കേറ്റി നീലാംബരി ഒരു വഴിക്കാക്കും ഞാൻ. നിങ്ങളെന്തേ ആലോചിക്കുന്നേ? താൻ പറഞ്ഞതുപോലെ സംഭവിക്കാൻ ഇടയുണ്ടോന്ന് ആലോചിക്കായിരുന്നു. ഈ മേനകയുടെ അർദ്ധരാത്രി കാളരാത്രി ആവോ? അതിന് വിഷ്ണു അല്ലല്ലോ കാള, അവന്റെ അച്ഛനല്ലേ. ഐശ്വര്യമായിട്ട് മൂത്ത നാത്തൂൻ പുതുമണവാട്ടിയുടെ കയ്യിലേക്ക് ഈ ചൂട് പാലം കൊടുക്ക. ഇതില് പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ വധുവരന്മാര് ചേർത്തോളും. ഹൈനസ് കനകദുർഗ മാം ഉണ്ടായിട്ട അല്ലെങ്കിൽ നമുക്കൊരു ഒപ്പനയൊക്കെ സംഘടിപ്പിക്കായിരുന്നു. അയ്യോ, എന്തിനു ഒപ്പന മാത്രമാക്കുന്നേ? ഒരു പാവക്കൂത്തും പഞ്ചാരിമേളും ഒക്കെ ആവായിരുന്നല്ലോ. ഇതിപ്പോ മണിയറയിൽ ഒരു പൂവിടാൻ പോലും സമ്മതിച്ചിട്ടുണ്ടോ? അത് വിഷ്ണുവേട്ടന് മുല്ലപ്പൂവിന്റെ മണം ഇഷ്ടമല്ലാഞ്ഞിട്ടല്ലേ. പിന്നെ മുല്ലപ്പൂവിന്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് പെൺകുട്ടികളെ ഉണ്ടാവുള്ളൂ എന്നാ പണ്ടുള്ളവരൊക്കെ പറയുന്നത്. അയ്യോ, നീ ഇങ്ങനെ സംസാരിച്ച് വിലപ്പെട്ട സമയം കളയാതെ മണവാട്ടിയെ മന്ദം മന്ദം മണിയറിലേക്ക് നയിക്കടാ. അഡ്വക്കേറ്റ് വിഷ്ണു ഇപ്പോ അക്ഷമനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും. ആയിക്കോട്ടെ, എനിക്ക് വാങ്ങിക്ക പിടിക്കും എനിക്ക്. ആദ്യമായിട്ടുള്ള ആദ്യരാത്രിയല്ലേ, അതിന്റെ ടെൻഷനാ. അതങ്ങ് വാങ്ങിക്കേ.
ഇനി അങ്ങനെ നടക്ക, നടന്നോളൂ. നടക്കൂ. ചെല്ല്, ഇവിടെ വരെ ഞങ്ങളുള്ളൂ. വലതുകാല് വെച്ച് പടിയേറിക്കോളൂ. എല്ലാവിധ മധുവിധ ആശംസകളും നേരുന്നു. ഒന്ന് ചെല്ലും മെനക്ക്. കയ്യിലെ പാൽ ഗ്ലാസ്, കുനിഞ്ഞ മുഖം, ആ മുഖത്ത് നാണം, ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. പക്ഷേ ഈ പാല് മേനക തന്നെ കുടിക്കേണ്ടി വരും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനം അത്, അതും രാത്രിയിൽ. ഫോർമാലിറ്റീസിൽ ഒരു താല്പര്യമില്ല തളഞ്ഞ്. ഇന്നലെയോ മറ്റാണ് താൻ ഈ മുറിയിലേക്ക് വന്നിരുന്നെങ്കിൽ ഇരിക്കാൻ ഞാൻ ആവശ്യപ്പെടുമായിരുന്നു. കാരണം ഇന്നലെ വരെ ഇതെന്റെ മാത്രം മുറിയായിരുന്നു. ഇനി അങ്ങനെയല്ല, നമ്മുടെ റൂമായത്. അതുകൊണ്ട് ഇരിക്കാൻ ഞാൻ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മേനയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പാല് കുടിക്കണ്ട, ഇതാ ഇവിടെ വെച്ചേക്കാം. ശരിക്ക് ഈ സമയത്ത് വേണ്ടത് നല്ലൊരു ബ്ലാക്ക് ടീ. അധികം കടുപ്പമില്ലാതെ ലേശം നാരങ്ങ നീര് ചേർത്ത് മധുരം അല്പം കൂട്ടി ആവി പറക്കുന്ന ഒരു ലെമൺ ടീ. എന്ത് ചെയ്യാം, ആദ്യ രാത്രിയുടെ നിഘണ്ടുവിൽ കട്ടൻ ചായ എന്നൊരു വാക്കില്ലല്ലോ, അത് നമ്മളായിട്ട് മാറ്റി എഴുതാനും പറ്റില്ല. ഇത് ശരിയാവില്ല കേട്ടോ, ഞാൻ റിസർവ്ഡാണ്, അധികം സംസാരിക്കാറില്ല എന്നൊരു അപവാദമുണ്ട്. ഇതിപ്പോ ഞാൻ മാത്രം സംസാരിക്കുന്നു, മേനക ഒന്നും മിണ്ടുന്നില്ല, അത് പറ്റില്ല. എന്തെങ്കിലും പറയുന്നേ. ഞാൻ നിലത്ത് കിടന്നോട്ടെ. മനസ്സിലായില്ല. ഞാൻ ഇന്ന് താഴെ കിടന്നിറങ്ങിക്കോട്ടെ. അതൊരു വല്ലാത്ത തലവേദന. അതിന്നത്തെ സ്ട്രെയിൻഡ് ആയിരിക്കും. തലവേദന വന്ന കുറെ ദിവസം നീണ്ടു നിൽക്കും. അതിന് തറയിൽ കിടന്ന തലവേദന മാറുമോ? എന്റെ അറിവില് തലവേദന ഒരു പകർച്ചവ്യാധിയേ അല്ല. ഫാനിന്റെ കാറ്റ് നേരിട്ട് കൊണ്ട തലവേദന കൂടും, അതുകൊണ്ടാ. ഫാൻ ഓഫ് ചെയ്യാം, പ്രശ്നം തീർന്നില്ലേ? വേണ്ട വിഷ്ണു കേട്ടോ, ഞാൻ താഴെ കിടന്നോളൂ. ഒരു കാര്യം ആവശ്യപ്പെട്ടല്ലേ, നോ പറയുന്നില്ല. പവർച്ചേർന്നു. പിന്നെ ഇതൊരു ശീലമാക്കരുത്. നാളെ തലവേദനക്ക് ഗുഡ് ബൈ പറഞ്ഞോളൂ. ഫോണിൽ കുറച്ച് കോളൊക്കെ വന്നിരുന്നു. ഓക്കെ.
അങ്ങനെ നിൽക്കണ്ട, തലവനല്ലേ, കിടന്നോളൂ. Thank you.
ചെയ്തത്? അന്ന് മേനകയെ കാണാൻ വരുന്ന വഴി ആക്സിഡന്റ് ആയി. എന്റെ ബൈക്കിൽ ഒരു ടിപ്പർ ലോറി വന്ന് ഇടിക്കുകയായിരുന്നു. ദിവസങ്ങളോളം ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നു. ജീവൻ തിരികെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? ആക്സിഡന്റില് ഫോൺ നഷ്ടപ്പെട്ടു. അബോധാവസ്ഥയിലായിപ്പോയി ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ? എന്റെ നമ്പർ പോലും എനിക്ക് കാണാനറിയില്ല. ഇന്ന് അറിഞ്ഞത് നിന്റെ കല്യാണമായിരുന്നെന്ന്. അത് ഡ്രൈവറെയും കൂട്ടി വന്നത്. എനിക്കതിന് കഴിയില്ല. എന്നെ മറന്ന പിന്നെ ഞാനില്ല. നമുക്ക് പോവാം. പക്ഷേ മുകുന്ദേട്ട, വിഷ്ണുവിനോട് ഞാൻ സംസാരിക്കാം. പക്വതയുള്ളാണല്ലേ, കാര്യങ്ങൾ മനസ്സിലാവും. എന്താ ഈ പറയുന്നത്? ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വിഷ്ണു എല്ലാം അറിയുന്നതാണ് നല്ലത്. വേണ്ട, അത് വലിയ പ്രശ്നമാവും. സ്ഥാനം കൊടുക്കേണ്ടത് വിഷ്ണുവിന്. എന്റെ വാക്കിനേക്കാൾ വില കൽപ്പിക്കേണ്ടതും അയാൾ കെട്ടിത്തന്ന താലിക്ക്. അത് മനസ്സിലാക്കാതെ നിന്നോട് സ്നേഹം യാചിച്ച ഞാനാണ് വിട്ടി. അല്ല, അങ്ങനല്ല. ഞാൻ വരാം. എപ്പോ? ഇപ്പോഴല്ല, കുറച്ചു ദിവസം സമയം തരണം. സാവകാശത്തിൽ വിഷ്ണുവേട്ടോട് ഞാൻ സംസാരിക്കാം, കാല് പിടിച്ച് അപേക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല. എനിക്ക് പ്രതീക്ഷയുണ്ട്. ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാം നടക്കും. ഏറിയ രണ്ടാഴ്ച. പോയിട്ട് വാ മുകുന്ദേട്ട. നിന്നെ ഞാൻ വിശ്വസിക്കുക. മരണത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഈശ്വരനോട് ഞാൻ നന്ദി പറഞ്ഞത് നിന്നോടൊപ്പം ജീവിക്കാനുള്ള അവസരം തന്നല്ലോ എന്ന് മാത്രമാ. ഇനി നിന്നെ നഷ്ടപ്പെട്ട ഞാൻ ജീവിക്കില്ല. ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന്